ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ്സോൺ ഗൈസ്. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പറ്റിച്ചേ ഗൈസ്. നമസ്കാരം, നമസ്കാരം. ഇന്നലെ രാത്രിയിൽ എത്താൻ അമ്മേ നടുവേന ഉണ്ട് കേട്ടാ. നടുവേന ഇന്ന് വീണ്ടും വന്നു. ഇതാ ഇപ്പൊ വിളിച്ചേട്ടാ നടുവേന. ആയ്യ, തളർത്താൻ നോക്കണ്ട, തളരൂല, തളരൂല എന്ന് പറഞ്ഞാൽ തളരൂല. ഗൈസ് 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 ഗൈസ്, രാവിലെ എണീറ്റു, രാവിലെ ഒരു 8 മണിയൊക്കെ ആകാൻ എണീറ്റു. പിന്നെ വർക്ക് 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 വർക്ക്. എന്നിട്ട് ഞാൻ താഴെ പോയി, കുറച്ച് അവിടെ വർക്ക് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇവിടെ നിന്നും വർക്ക്. ഇപ്പം സമയം ഉച്ചയായി, ഇപ്പം സമയം ഉച്ചയായിരുന്നല്ലോ, ഇപ്പം ഉച്ചയായി ആക്ച്വലി. ഇനി കുറേ വർക്കും കൂടി ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് വ്ളോഗ് തുടങ്ങുന്നത്. ഞാൻ വീണ്ടും ബാക്ക് ടു ഗോപ്രോ ഗൈസ്. ഗോപ്രോ വർക്കായി, സെറ്റായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീഷർട്ട് ബിസിനസ്സിൽ കുറേ ഓർഡേഴ്സ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. വൈബ്സോണിൻ്റെ മറിച്ചിട്ട് നിങ്ങൾ പൊളിക്കുക, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണും. മീൻസ് പഴയ ഡിസൈൻസൊക്കെ നമ്മൾ ഒന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നാളും കൂടി അത് വെബ്സൈറ്റിൽ വെക്കാൻ വേണ്ടി. പക്ഷേ ഇനി അങ്ങോട്ട് നല്ല നല്ല ചെറിയ മിനിമൽ സാധനങ്ങൾ വരും കേട്ടോ. നല്ല കളേഴ്സ്, നല്ല മിനിമൽ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ വരും പൊളിക്കും നമ്മൾ. ഓക്കെ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ഡ്രസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്യും, എന്തായാലും ക്വാളിറ്റി നോക്കാൻ സെറ്റാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നത്, എനിക്ക് കുറേ വർക്ക് ഉണ്ട്, എനിക്ക് തീർക്കാൻ. ആസ് ഓൾവേസ് എപ്പോഴും വർക്കാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് മച്ചാനെ ഈ വർക്ക് വർക്ക് എന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, അതെന്താ കാണിക്കാത്തത്? അത് കാണിക്കാൻ പറ്റില്ല ആക്ച്വലി. സംഭവം എന്താണെന്ന് വെച്ചാൽ, അതെൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ്. ബിസിനസ്സിൻ്റെ ഓരോ വർക്കും പുറത്ത് പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, ശരിയാവില്ല. അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ടീഷർട്ട് ബിസിനസ്. ബ്രാൻഡാക്കി എടുക്കാൻ നല്ല പണിയാണ്. നല്ല പണി എന്ന് വെച്ചാൽ അങ്ങേറ്റം പണിയാണ്. അതിൻ്റെ ഇടയിൽ അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ വരും, ലിങ്കിൻ്റെ പ്രശ്നങ്ങൾ വരും, വെബ്സൈറ്റിന് എന്തെങ്കിലും ബഗ്സ് വരും, പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലിയറാക്കി 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 ഇങ്ങനെ പോകണം. എന്നിട്ട് പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും, മനസ്സിലായോ? അതാണ് ബിസിനസ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബ്രാൻഡായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൻ്റെ ആ ഒരു സ്ട്രഗിളില്ലേ, അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കുറേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് അതൊക്കെ സോർട്ട് ചെയ്യാൻ എനിക്ക് ടീമില്ല. ടീമില്ല മീൻസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന, ഡിസ്കോർഡിൽ ഹെൽപ്പ് ചെയ്യുന്ന പിള്ളേരുണ്ട്, അതല്ലാതെ എനിക്കൊരു ഫുൾ ഓൺ സ്റ്റാഫൊന്നുമില്ല. ഓക്കെ, സ്റ്റാഫുകളുണ്ട്, വലിയ വലിയ കമ്പനിയായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും അറിയണ്ട, ടെൻഷനേയില്ല, എല്ലാവരും നോക്കിക്കോളും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ, എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് വന്നാലും ഞാൻ വേണം അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. എൻ്റെ ബ്രെയിൻ ഓക്കെ, ഈ ഒരു പ്രശ്നം ഇങ്ങനെ സോൾവ് ആക്കിയാൽ അത് ഇങ്ങനെ, അത് ഇതിനായിട്ട് ലിങ്കാണ്, ഇത് അപ്പോൾ ഇത് റെഡിയാക്കണം, അത് അങ്ങനെ, മനസ്സിലായാൽ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ വരുമ്പം വിത്തിൻ എന്താ പറയുക മിനിറ്റ്സ് അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സ് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റും. കാരണം ഇത് ലൈവായി വെബ്സൈറ്റ്, ആൾക്കാർ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ആൾക്കാർക്ക് കൃത്യമായിട്ട് ഓർഡർ എത്തണം, കുറേ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായത്? അതൊക്കെയാണ് ഞാൻ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഫുള്ളിരുന്ന് കമ്പ്യൂട്ടറിന് മുന്നേ ഇരുന്നാലും എനിക്ക് വർക്ക് തീരില്ല. കാരണം ഇത് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ കുഴപ്പമില്ല, ഐ ആം എൻജോയിങ് ഇറ്റ്. പിന്നെ നടുവേനൻ്റെ അപ്ഡേറ്റ്, നടുവേന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വലിയ നടുവേനൊന്നുമില്ല, ലൈറ്റായിട്ട് ഒരു ചെറിയ വേദനയുണ്ട്. ഇന്നലെ തീരെ വേദനയില്ലായിരുന്നു, ഇന്നലെ ഞാൻ ആ ഫുൾ കാര്യം മറന്നിരിക്കുകയായിരുന്നു. ഇന്ന് പക്ഷെ ചെറുങ്ങനെ ഒരു വേദന ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, എല്ലാം സെറ്റാവും, എല്ലാം സെറ്റാവും, വൈബാവും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ? മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ? എന്തിന് പെണ്ണേ നിനക്കിന്ന് പിണക്കം, നീ എൻ്റെ കരളല്ലേ? രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പോ നീയല്ലോ കനവാകേ. പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. മുത്തെ പൊന്നെ പിണങ്ങല്ലേ, എൻ്റെ എൻ്റെ പാട്ട് കേട്ടിട്ട് ക്യാമറ ഒക്കെ ചെരിഞ്ഞു. ഗൈസ് 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 ഗൈസ്, ഇനി എനിക്ക് വായിക്കാൻ ബുക്കുണ്ട്. വാട്ട്, എനിക്ക് ബുക്ക് വായിക്കാനുണ്ട്, അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ വിദ്യാഭ്യാസക്കുറവുണ്ട്, അങ്ങനെ ആയിപ്പോയി. ബുക്ക് വായിക്കട്ടെ, ബുക്ക് വായിച്ചിട്ട് നമുക്ക് നടക്കാൻ പോവാം. നടക്കാൻ പോകാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഫുള്ള് വയറ് ഫുൾ ഇങ്ങനെ സെറ്റായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് വായിക്കും. ആ ടൈമിൽ എൻ്റെ ഡൈജഷൻ നടക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാൻ പോകും. നടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിൽ പോകും. റോബിയേട്ടൻ ഇന്ന് അവിടെ നിന്നാണ് പോകുന്നത്. ഇന്ന് രാവിലെ പോകാൻ പറ്റില്ല, കാരണം ഇന്നലെ 4 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. രാവിലെ എണീറ്റ് ജിമ്മിലും കൂടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ എടുത്ത് വെക്കാൻ തന്നെ, അതുകൊണ്ട് പോയില്ല. ബുക്ക് വായിക്കട്ടെ, ബുക്ക് വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഏത് നമുക്ക് എൻ്റെ പാട്ടെല്ലാം വാട്ടിയിട്ട് ചില്ലാക്കാം. ഓക്കെ, ഗൈസ്
ഗൈസ് ശ്രീഹരി ഉണ്ടാക്കാം സൗണ്ട് കേട്ടാ ജലദോഷം തൊണ്ടരായിട്ട് ഇങ്ങനെ കുരുവിയാടി ശരിക്കും നീ ഒന്ന് സംസാരിച്ച് ഓക്കെ ആ എന്തിനെ കുറിച്ച് പറയണ്ടേ ഗൈസ് ഇവര് പെനി തൊണ്ടവേന ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് വ്യാഴാഴ്ച ഒരു ക്രോസ് കൺട്രി മീറ്റ് ഉണ്ടായി വ്യാഴാഴ്ച എനിക്ക് വ്യാഴാഴ്ച ഒരു ക്രോസ് കൺട്രി മീറ്റ് ഉണ്ടായി അത് മഴയായിട്ട് ക്യാൻസൽ ആയി അത് എന്താല്ലേ ഗൈസ് ഞാൻ അത് പറയാനല്ല വീഡിയോ പോണാക്കിയത് ഞാൻ റിച്ചായി ഞാൻ റിച്ചായി ഏ കണ്ടേ കണ്ട അമ്മ ഇവിടെ നോക്കുന്നുണ്ട് അതല്ലേ ഞാൻ റിച്ചായത് അമ്മ നല്ലൊരു സാധനം വാങ്ങിയിട്ട് വന്നെ കേട്ടാ ഇത് ഹെൽത്തി സാധനമാണ് ആക്ച്വലി അത് ഇറക്കി ഇറക്ക വേണ്ട നീ കഴിച്ചു ആ ഇതാ ഗൈസ് ഇത് ക്രാൻബെറീസ് ആണ് നല്ല ഇത് കാണുമ്പോൾ നല്ല മധുരയുടെ സാധനം പോലെ തോന്നില്ലേ വായില് വെക്കാൻ പറ്റില്ല $2000 ഗൈസ് ഞാൻ റിച്ചായി ഗൈസ് ഇതാ ഞാൻ റിച്ചായി കാണിച്ചുതരാം ഇതുണ്ടാ ഓ ഇതുണ്ടാ നോക്ക് $20 എനക്ക് വന്നത് $20 ആലോചിച്ച് നോക്ക് റിച്ചായി ഞാൻ ഇനി പിന്നെ ഇനി ഇവരോട് ഞാൻ സംസാരിക്കൂല ഞാൻ വീട് മാറിപ്പോലായി പുതിയ പുതിയ വീട്ടില് ഇത് തട്ടെ കൂടുതലാ നീ ഇട്ട് ഇട്ടതല്ലേ ഇട്ടത് ഇട്ട ഓനെ ഓൾറെഡി ഇട്ടതല്ലേ എന്നിട്ട് ഇത് മറ്റേ പിന്നെ കളയാൻ വെച്ച സാധനം എനിക്ക് തന്നിട്ട് പൈസ ഞാൻ ഉണ്ടാക്കൂടാ ഞാൻ റിച്ച് ആവും നിനക്ക് അറിയാം എനിക്ക് ആ ബിസിനസ് കഴിഞ്ഞ് ഞാൻ റിച്ച് ആവും അല്ലേ കേരളം അറിയുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റില്ല നമ്മളെ ഞാൻ നടക്കാൻ ഇറങ്ങി ഗൈസ് ഇന്നലെ ആക്ച്വലി പുഷപ്പ് മിസ്സായിട്ട് എനിക്ക് പുഷപ്പ് ഞാൻ ഇന്നലെ എടുത്തില്ല കാരണം ഞാൻ രാത്രിയായി വരാൻ അതിൻ്റെ മുന്നേ ഫുള്ള് ഓരോ കാര്യത്തിലായിട്ട് ഓട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും പണി പണി കണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഓക്കെ പണിയുണ്ട് അത് എപ്പോഴും ഡീഫോൾട്ടായിട്ട് അവിടെ തന്നെ ഉണ്ട് ഓക്കെ ഇന്നലെ അതുകൊണ്ട് പുഷപ്പ് എടുക്കാൻ പറ്റിയില്ല പുഷപ്പ് 75 ഹാർഡിൻ്റെ ഭാഗമല്ല അത് നിങ്ങൾക്ക് അറിയായിരിക്കും 75 ഹാർഡിൻ്റെ ചലഞ്ചസിൻ്റെ റൂൾസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പുഷപ്പ് എടുക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് പുഷപ്പ് ഒന്നും ഒരു ഡെയിലി ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് അത് ഇന്നലെ മിസ്സായി പക്ഷേ ഇന്ന് നമ്മൾ മിസ്സാവില്ല ഇന്ന് നമ്മളെടുക്കും ഇന്നലെ ഞാൻ ആക്ച്വലി എടുത്ത ജിമ്മിൽ പോയപ്പോൾ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇന്നലെ മിസ്സായിരുന്നാണ് എൻ്റെ ഒരു തോട്ട് ഓക്കെ വേറൊരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തെന്താ അറിയോ തണുപ്പ് കാറ്റ് തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമല്ലേ ഒരു തണുപ്പ് ഫീല് ഓ നോ ബേബി 75 ഹാർഡ് പൊളിക്കു വന്നാൽ പക്ഷെ നമുക്കുണ്ടാ പേടി ഹറിക്കെയിൻ വന്നാലും ഞാൻ തീർക്കും 40 ദിവസം ആവാനായി ഇനി ഞാനിത് നിർത്തൂല എന്ന് പറഞ്ഞാൽ നിർത്തൂല ഗൈസ് പിന്നെ ഞാൻ വേറെന്താ പറയുന്നതെന്ന് വെച്ചാൽ വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് അതാണ് ഞാൻ പറയാൻ വന്നത് നല്ല രസമാണ് ഇങ്ങനെ ഒറ്റക്ക് തന്നെ നടക്കണം കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് ആ ഫീലല്ലേ നൈസാണ് വേറൊരു സംഭവമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ vibezon.com പോയിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണെങ്കിൽ റാസർ പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കാർഡ് ഇൻഫോർമേഷൻ കൊടുക്കുക കാരണം അത് ഇന്ത്യൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് റാസർ പേ അല്ലാണ്ട് ഇൻ്റർനാഷണലി നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൽ പോയി ചെക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങളെ കാർഡ് ഇൻഫോർമേഷൻസ് കൊടുത്താൽ മതി കേട്ടോ അത് മനസ്സിൽ വെക്കണം കാരണം ഇന്ത്യയിൽ നിന്ന് ജസ്റ്റ് കാർഡ് ഇൻഫോർമേഷൻസ് മാത്രം കൊടുത്ത് ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വർക്കാവില്ല അതിൻ്റെ തായലിലെ ഓപ്ഷൻ റാസർ പേ എന്ന് പറഞ്ഞ സംഭവത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വേണം കൊടുക്കാൻ കേട്ടോ ആ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ വേണം നിങ്ങളുടെ കാർഡ് ഇൻഫോർമേഷൻസ് കൊടുക്കാൻ ഏകദേശം ഈ ഒരു വ്യൂ അല്ലേ ഈ ഒരു വ്യൂ വെച്ചിട്ട് സന്ധ്യക്ക് മീൻസ് അധികം ഇരുട്ടാവുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ നടക്കാൻ നല്ല രസമാട്ടാ വല്ലാത്ത രസം വല്ലാത്ത ഫീലാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വർത്തമാനത്തിലാവും ഒറ്റക്കാവുമ്പോല്ലേ അപ്പോൾ ഞാൻ ഫുള്ള് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കും ഏത് കാര്യമായിട്ട് പറയാം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫോണൊന്നും ഉപയോഗിക്കില്ല ജസ്റ്റ് പക്ക നടത്തം ചിന്തയിലായിരിക്കും ഞാൻ ഫുള്ള് ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ലെവലിൽ ഇങ്ങനെ പറക്കാം എന്നാൽ നിങ്ങൾ ചിലപ്പോൾ കഞ്ചാവ് അടിച്ചിട്ടാണോ ഒരിക്കലല്ല നമ്മൾ കഞ്ചാവൊന്നും ഇല്ലാണ്ട് തന്നെ വൈബാണ്
അഞ്ചാളൊക്കെ വീക്ക് മൈൻഡായിട്ടുള്ളവർ പറഞ്ഞാൽ വീക്ക് മൈൻഡ്, അവരുടെ മൈൻഡിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തിനെങ്കിലും ഒന്ന് ആശ്രയിക്കുന്നു, കഞ്ചാവ്, സിഗരറ്റ്, കള്ള്, ഫോൺ, അത്രേ ഉള്ളൂ. ചിന്തിച്ചു നോക്കാമെന്ന്, അവരുടെ മൈൻഡിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏതിലൊന്നും ഒന്ന് പിടിച്ചു വെക്കാൻ ഒരു തൂണ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തൊക്കെ വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. നമ്മുടെ മൈൻഡിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മുടെ എബിലിറ്റിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. എന്താ വട്ടി കിടക്കുന്നത്? ആ നമസ്കാരം. ആ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. വേണ്ട, ലൈക്ക്, ഷെയർ, കമൻറ്റ് അത് ചെയ്യും പിള്ളേർ. അഴകേ നിന്മേ നീർമണിയിൽ കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂളി നിൽക്കുമൻ വിരഹവേള തന്നൊമ്പരം, ഉൾക്കുടന്നയിൽ കോരി നിന്ന നിന്റെ ജീവനിൽ ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു നിനയഴകാം നിന്നഴകേ. അഴകേ മമ്മൂട്ടിയോടെയോലെ അഴകേ. ഞാൻ ജിമ്മിലെത്തിയിട്ടാള് കണ്ടാ, സ്കൈ ഉണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്ക്. എന്താണല്ലേ നേച്ചറിന്റെ ഓരോരോ തമാശകളെ. ഗൈസ്, ഞാനിപ്പോ ജിമ്മില് എത്തി, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പോ ഇനി വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തിട്ട് അത് പിന്നെ പിടിച്ചു തരാൻ, അതായത് വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ല, സത്യം പറയല്ലോ. അപ്പം ഞാൻ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വരട്ടെ. ഇപ്പം സമയം 7:09, ഓക്കെ, 7:10. ഇനി ഞാൻ വർക്കൗട്ട് ചെയ്ത് ഒരു 8 മണിക്കുള്ളിൽ ഞാൻ ഇറങ്ങും. വൈബല്ലേ നമുക്കുണ്ടാ പേടി അല്ലേ. അപ്പം ഞാൻ പോയി വർക്കൗട്ട് ചെയ്യട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ, പവറായിട്ടിരിക്കും. ഗൈസ്, ഇന്നലത്തെ വ്ലോഗ് ഐഫോണിലെടുത്തിട്ട് അടപടെല്ലാം കയ്യിൽ പോയി. കയ്യിന്ന് പോയെന്ന് വെച്ചാൽ അങ്ങേയറ്റം കയ്യിൽ നിന്ന് പോയി. എടുക്കുമ്പോൾ നല്ല കിഡിലൻ ക്വാളിറ്റി ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഐഫോൺ വ്ലോഗിങ്. എന്നിട്ട് ഞാനത് കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ വലിയ കുഴപ്പമില്ല. ഒക്കെ ചെറിയൊരു കളറ് മാറ്റം പോലെ തോന്നി, പിന്നെ ക്ലാരിറ്റി കുറഞ്ഞാന്ന് ഒക്കെ വിചാരിച്ച് ഞാൻ പിന്നെ ഒക്കെ അത് എഡിറ്റ് ചെയ്ത് തീർന്നിട്ട് സേവ് ചെയ്തപ്പോൾ ഫുള്ള് കളറൊക്കെ അടിച്ചു പോയി, ഫുള്ള് വെള്ള കളറൊക്കെ ഫേസിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് ഞാൻ നമ്മൾ തോക്കൂലല്ലോ, കുറേ നാളായിട്ട് എൻ്റെ പരീക്ഷ കൊണ്ടൊക്കെയല്ലേ, പക്ഷെ നമ്മൾ തോക്കൂല. കാരണം അങ്ങനത്തെ മെൻറ്റാലിറ്റി നമ്മളെ, നമ്മളൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ പിന്നെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡിങ് ഓണാക്കി എൻ്റെ പ്രീമിയർ പോലെ തന്നെ കാണിച്ചു. എൻ്റെ ആ സ്ക്രീൻ റെക്കോർഡിങ് ആണ് നിങ്ങൾ 2 ദിവസം മുന്നേ കണ്ടത്, അല്ലെങ്കിൽ ഇന്നലെ കണ്ടത്. നമ്മളിവിടെ നടക്കില്ല, ഒന്നും കിറ്റിങ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നിർത്തൽ ഇതൊന്നും നടക്കില്ല. എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഒരു കളറ്. കാരണം അതുകൊണ്ട് ഞാൻ ആ കളറിനോട് തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ തന്നെ പറയാം, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യത്തിന് എനിക്ക് തോറ്റു കൊടുക്കാൻ മനസ്സില്ല, സൗകര്യമില്ല. ഞാൻ തോക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണമല്ലോ. അതുകൊണ്ട് ഇതാ സ്ക്രീൻ റെക്കോർഡിങ്, ഇതാ ഇതണ്ട, നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ ഉണ്ടാ, ഇതാ സ്ക്രീൻ റെക്കോർഡിങ്. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് വ്ളോഗാക്കി ഇട്ടിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഇപ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്തില്ല. ഓക്കെ ഗൈസ്, ഇത് ഇപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കുമ്പോൾ സമയം എത്ര ആയിരുന്നു അറിയോ? 3:35 AM. ഇത് സേവ് ചെയ്യാനിട്ടിട്ട് ഞാൻ അത് സേവ് ആയോ എന്ന് നോക്കാൻ വേണ്ടി എണീറ്റാണ്. 3:35 AM. നേരത്തെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. എന്നാലും ഗോപ്രോ എടുത്തില്ല. പിന്നെ ഈ ഐഫോണിൽ ഈ പണി വന്നുകൊണ്ട് വരുന്ന എനിക്ക് അറിയുന്നതുകൊണ്ട് ഗോപ്രോ ഐഫോൺ സ്വിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നെ വിഷ്വൽസ് സ്വിച്ച് ചെയ്യുമ്പോൾ പണി എന്തായാലും വരുന്ന എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ഐഫോണിൽ പിന്നെ വ്ളോഗ് എടുത്തില്ല. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നത് ഫുള്ള് കയ്യിൽ നിന്ന് പോയിട്ട് കളത് എന്തായാലും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട് എന്തായാലും. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടുതന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. 3:30 ഗൈസ്, എനിക്ക് ഇനി കുറച്ചെങ്കിലും ഉറങ്ങട്ടെ, ഒരു 7 മണിയാകുമ്പോൾ നാളെ എണീക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ. ഇതിപ്പം സേവ് ചെയ്യാനിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാനിട്ടുണ്ട്. നാളെ നമുക്ക് കണ്ടോ, ചിലപ്പോൾ പണി കിട്ടുന്ന ആയതുകൊണ്ട് നാളെ ആകുമ്പോഴേക്കും അത് അപ്ലോഡ് ആയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. എനിക്ക് പറയാൻ, ഞാൻ തൊട്ടതും പിടിച്ചത് എല്ലാം ഇപ്പോൾ പണിയാണ്. ഞാൻ നിർത്തൂല എന്ന് പറഞ്ഞാൽ നിർത്തൂല ഈ സാധനം. 75 ദിവസം നമ്മൾ തീർത്തിരിക്കും. ചങ്കളെ കൂടെ നിന്നോ, വൈബ്സോൺ നിങ്ങളെ നിരാശപ്പെടുത്തൂല. കണ്ടൻറ്റ് ക്വാളിറ്റി ഇപ്പം നല്ല രീതിയിൽ കുറയുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കമ്മിറ്റ്മെൻ്റാണ് വേറൊന്നുമല്ല. ഞാനിതിൽ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കൂട്ടി കുറേ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ഇത് എൻ്റെ കൺസിസ്റ്റൻസി എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് 75 ദിവസം കഴിയുന്ന നേരം നിങ്ങൾക്ക് ഈ വ്ളോഗുകൾ കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട, ഞാനുള്ളത് തുറന്നു പറയാം. 75 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആലോചിക്കാം. ഓക്കെ, വേറൊന്നും പറയാനില്ല, ഞാൻ പോയി കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ. ഉഷാറാക്ക്, ഒരു എക്സ്ക്യൂസും പറഞ്ഞ് നിർത്തരുത്. അതിനാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് ഈ 3:30.
എക്സ്ക്യൂസ് പറയരുത്, ടൈമില്ല എക്സ്ക്യൂസ്. നോ നോ, ഇവിടെ നടക്കൂല, അത് ഇവിടെ നടക്കൂല, ഇത് വൈബ്സ് ഓണം. ഓക്കെ, നാളെ കാണാം, പീസ്. Capitão de areia, capitão de areia.